വടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. വാർത്തകൾ വിശദമായി. മൗക്കോട് ഐ സി ഡി പി സബ് സെന്ററിൽ സ്വീപ്പർ തസ്തികയിലേക്ക് പിൻവാതിൽ നിയമനം നടത്തുന്നതായി ആരോപണം. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം നടത്താനിരുന്ന നിയമനാഭിമുഖം പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. അതെന്തുകൊണ്ട് പരിഗണിക്കാതെ നമ്മൾ മുസ്ലിങ്ങളായോണ്ടാണോ? അവരെല്ലാം ഗൾഫുകാരുണ്ട്, ജോലിക്കാരുണ്ട്, അവർക്കെല്ലാം മുൻഗണന കൊടുക്കുന്നുണ്ട്. ഭീമനടി വെസ്റ്റളേരി പഞ്ചായത്തിലെ മൗക്കോട് പ്രവർത്തിക്കുന്ന ഐ സി ഡി പി സബ് സെന്ററിൽ കഴിഞ്ഞ ദിവസം സ്വീപ്പർ തസ്തികയിലേക്ക് നടത്താനിരുന്ന നിയമനാഭിമുഖം പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രം നിയമനം നൽകുന്നതായാണ് ആരോപണം. വാർഡ് അംഗങ്ങളായ എം വി ലിജിന, പി റൈഹാനത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിയമന കൂടിക്കാഴ്ച നാട്ടുകാർ തടഞ്ഞത്. തുടർന്ന് അധികൃതരുമായി ചർച്ച നടത്തി സബ് സെന്റർ താൽക്കാലികമായി അടച്ചുപൂട്ടി. പ്രദേശത്തുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് നിയമനം നൽകാതെ രാഷ്ട്രീയം മാത്രം നോക്കി ഇവിടെ നിയമനം നൽകുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അത്തരത്തിൽ നിയമനം നൽകിയാൽ പ്രതിഷേധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുമാണ് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നത്. ഐ സി ഡി പി സെന്ററാണ്. അപ്പോൾ ഇവിടെ പാർട്ട് ടൈം സ്വീപ്പറെയാണ് നിയമിക്കൽ സാധാരണ. അപ്പോൾ ഇവർ ഇത്രയും കാലം ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് സി ഡി എസ് ചെയർപേഴ്സൺ ആണ് ഇവിടെ നിയമിക്കുന്നതെന്നാണ്. പക്ഷേ നിലവിൽ ഇതിൻ്റെ ഓർഡറും കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം മനസ്സിലായി ഇത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അതോറിറ്റിയിൽ വരുന്നതാണ്. ഡോക്ടർ നിയമനം നടത്തേണ്ട ആളാണ്. അത് ഡയറക്റ്റ് ഡോക്ടർക്ക് നിയമനം നടത്താൻ പറ്റാത്തതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിച്ച ഒരാളെയാണ് ഇവിടെ നിയമിക്കേണ്ടത്. അത് സി ഡി എസ് ചെയർപേഴ്സണെ അറിയിക്കുകയും അതുവഴിയാണ് ഇവിടെ കുടുംബശ്രീ പ്രവർത്തകർ എത്തേണ്ടതെന്നാണ് എൻ്റെ അറിവിലുള്ളത്. പിന്നെ അങ്ങനെയാണ് നടക്കേണ്ടത്. പക്ഷെ ഇവിടെ 7 വർഷത്തോളം കാലം ഇവിടെ ഏതോ ഒരു വിഭാഗം, അതായത് ഒരു രാഷ്ട്രീയ കക്ഷി വിഭാഗത്തിൽ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കുടുംബശ്രീകളെ പരിഗണിക്കാതെ, ഏകദേശം തൊട്ടടുത്തുള്ള കുടുംബശ്രീനെ പരിഗണിക്കണം എന്നാണ് ഇതിൻ്റെ റൂള്. പക്ഷേ ഈ തൊട്ടടുത്തുള്ള കുടുംബശ്രീകളെ 7 വർഷമായിട്ടും പരിഗണിച്ചില്ല. പോരാത്തതിന് ഇവരെ ഇലക്ഷനിൽ പോലും മത്സരിപ്പിച്ചില്ല. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനില്ല. അപ്പോൾ ഇതിനെ ഇത് ശക്തമായി നമ്മൾ പ്രതിഷേധിക്കും. ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ നിയമം, ആ നിയമത്തിനനുസരിച്ച് മാത്രമേ ഇതിനെ പോകാനും വിടൂ. കുടുംബശ്രീ മുഖേനയാണ് സാധാരണ മൗക്കോട് ഐ സി ഡി പി സബ് സെന്ററിൽ നിയമനം നടത്താറുള്ളത്. സെന്ററിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങളെ ഇതുവരെയായും പ്രസ്തുത തസ്തികയിലേക്ക് പരിഗണിച്ചിട്ടില്ല. മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ കിട്ടാറില്ലെന്നുമാണ് ഇവർ പറയുന്നത്. ഇവരെ നമുക്ക് ഐ സി ഡി പി ഒരു പിന്നെ കുറേ അപേക്ഷ വെച്ച് പരിഗണിക്കാം അനുഗണിക്കാന്ന് പറയും. ഇവരെ നമുക്ക് ഇതുവരെ ഒരു അനുകൂല്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഇലക്ഷന് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടില്ല. നമ്മുടെ കുടുംബശ്രീനെ ഒഴിവാക്കി. പിന്നെ പറഞ്ഞ കുറേ അപേക്ഷ വെക്കുമ്പോൾ ആകെ 2 മാസം കിട്ടി രണ്ട് കുടുംബശ്രീക്കും. 7 വർഷമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്കാണ് നിയമനം നൽകുന്നത്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ആളുകൾക്കായിരിക്കണം നിയമനം നൽകേണ്ടത്. പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെസ്റ്റളേരി പഞ്ചായത്ത് സെക്രട്ടറി, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ എന്നിവർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചിറ്റാരിക്കാൽ. കാൽനൂറ്റാണ്ടിന്റെ പത്തരമാറ്റ തിളക്കവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.